ഹലോ ഹൈ റിമിസ് കണ്ണ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലത്തെ കൊറിയർ അപ്ഡേഷനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വന്ന പാടെ തന്നെ എൻ്റെ സ്റ്റാഫിൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റാഫുമായിട്ട് ഒരു കൊളാബറേഷനായി, അപ്പോൾ സ്റ്റാഫിനെ പിരിച്ചുവിടേണ്ട നില തന്നെ വന്നു. പക്ഷേ നമുക്ക് സ്റ്റാഫിനെ വന്നേ പറ്റത്തുള്ളൂ. കാര്യം മൂന്ന് ദിവസം ഈ വീക്ക് ഫുള്ള് നമുക്ക് ഇവിടെ വച്ചാൽ പറ്റത്തുള്ളൂ. കാര്യം അവരാണ് ഡേറ്റാസൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എവിടെയാണ് അവർ മൈനസ് ചെയ്തിരിക്കുന്നത്, ഏത് ആളുടെയാണ് അവർ വിട്ടുപോയിരിക്കുന്നത്, ഏതൊക്കെയാണ് പ്ലാന്റുകൾ അവർ എഴുതാതെ പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ജൂലൈ ടു ഓഗസ്റ്റ് ആണ് കേട്ടോ. സെപ്റ്റംബറിലുള്ളതിന് നമ്മൾ പുതിയ സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ഭദ്രമാണ്. അപ്പോൾ സെപ്റ്റംബർ പ്ലാന്റ് ഉള്ളവർ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ജൂലൈ ടു ഓഗസ്റ്റ് ഉള്ളവരാണ്. അത് ഈ സമയത്താണ് അറിയാം എൻ്റെ ആൻറ്റി മരിച്ചതും ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ ടൈമിലാണ് ഇവിടെ പല കൊളാബറേഷനും നടന്നിരിക്കുന്നത്. അതായത് എനിക്ക് ഗൂഗിൾ പേ മാത്രമാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഫോൺ പേ ഉപയോഗിച്ചിട്ടുണ്ട്, കാശ് അങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളാണ്. പിന്നെ ഡേറ്റാസൊക്കെ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ടൊക്കെയാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഞാൻ പിടിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ലക്ഷദ്വീപിൽ നിന്ന് കുറേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൾക്ക് ഓഫ് ഓർഡറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നോടാണ് പുള്ളിക്കാരി ചാറ്റ് ചെയ്തത്, പക്ഷേ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ പൈസ കിട്ടുമെന്ന് ചോദിച്ചപ്പോഴേക്ക് അവർ ഇട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാൻ നിന്നില്ല. പിന്നെ അവർ പ്ലാന്റ് എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോഴേക്കും അങ്ങനെ കുറച്ച് ക്ലാഷ് അവിടെ നടന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല അങ്ങനെ അവർ ഇട്ടിട്ടുണ്ടാവും, അവരങ്ങനെ ഇട്ടു. പക്ഷേ ഈ ഫോൺ പേ എന്ന് പറയുന്ന സാധനം എനിക്കില്ല. അതായത് ഞാൻ ഫോൺ പേ എടുക്കാത്തതാണ് കാര്യം എന്നാന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഗൂഗിൾ പേ എന്ന് പറയുമ്പോൾ ഗൂഗിൾ പേയിൽ തന്നെ നമുക്ക് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് ഓരോ ദിവസവും അത്ര ഓർഡേഴ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ എടുത്ത് ഡെയിലി നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് ഗൂഗിൾ പേയിൽ പോയി അവരിട്ടോ ഇവരിട്ടോ നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാഫിനെ നിയമിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഇന്ന ദിവസം എത്ര ഓർഡർ വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവരുടെ പേരും അവരുടെ അഡ്രസ്സ് സഹിതം എനിക്ക് അയച്ചു തരണം. അങ്ങനത്തെയാണ്. അപ്പോൾ നമ്മളത് വന്ന് ഇവർ സെപ്പറേറ്റ്ലി റെക്കോർഡ് ബുക്ക് ചെയ്യും, റെക്കോർഡ് എഴുതും. അപ്പോൾ ആ റെക്കോർഡാണ് നമ്മൾ നോക്കി അവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ദിവസം സാറ്റർഡേ സൺഡേ അവർ ഇരുത്തിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഗ്യാപ്പ്, അതായത് ഈ ഹോസ്പിറ്റലും കാര്യങ്ങളും മരണവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരുപാട് ഗ്യാപ്പ് വീണു. അപ്പോൾ നമ്മളും കുറച്ച് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ സമയത്തൊക്കെയാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ബുക്ക് ചെയ്തത്, അതായത് ഇതുവരെക്ക് പ്ലാന്റ് കിട്ടാത്തവർ, പ്ലാൻസ് ആണ് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ. ഒരുപാട് പേര് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്നലെ നോക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് ഇന്നലെ 3 മണിക്ക് എണീറ്റിരുന്നതും കൊണ്ട് ഞാൻ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും റിപ്ലൈ തരും. പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് പ്ലാന്റ്, അതുപോലെ തന്നെ കാശ് റീഫണ്ട് ചെയ്യണവർക്ക് റീഫണ്ട് ചെയ്തു തരാം കേട്ടോ. അല്ലാച്ചാൽ വരുന്ന മാസങ്ങളിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും, അതായത് ഈ മാസത്തിൽ അയച്ചു തരും. പിന്നെ സെപ്റ്റംബർ ചെയ്തവർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ വീക്കും ഓരോ പ്ലാന്റ് നമ്മൾ അയച്ചു തരുമെന്ന്. അവരെല്ലാവരും പ്രത്യേക വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് മാത്രം ക്ലെയിം ചെയ്യാൻ വേണ്ടി പാടത്തുള്ളൂ. സെപ്റ്റംബർ ചെയ്ത ആൾക്കാരുടെ കാറ്റലോഗും അതുപോലെ തന്നെ കോംബോസൊക്കെ ആ ഡേറ്റാസൊക്കെ എന്നോട് എൻ്റെ അടുത്ത് സേഫാണ്. ഞാൻ എൻ്റെ പുതിയൊരു സ്റ്റാഫാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സേഫാണ്. ഈ പറയുന്നത് ഓൺലി ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ചെയ്തവർക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. കാര്യം ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ഒരു മൈനസ് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എനിവേ ഇനി ഇങ്ങനെ സംഭവിക്കത്തില്ല. കാര്യം ഞാൻ ഈ വീക്ക് ഫുള്ളി ലീവ് ആണ്. ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു ട്രസ്റ്റ് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് തന്നെ നമ്മൾ വലിയ കൊട്ടാരം പണിത് ഉയർത്തിയാലും പിന്നെ കിട്ടിയില്ല. എൻ്റെ അടുത്തുള്ള ട്രസ്റ്റ് കാരണമാണ് നിങ്ങൾ ഇത്രയും പ്ലാന്റ് മേടിക്കാനും കാരണം. നമ്മൾ ഈ എനിക്കറിയത്തില്ലാത്തൊരു ഫീൽഡാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളൊരു വോക്കിംഗ് വൺ പ്ലസ് ഒരു ബിസിനസ് വുമൺ കൂടി തന്നെയാണ്. ബട്ട് നമ്മുടെ എന്ന് പറയുമ്പോഴേക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റൽ പരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതെന്ന് പറയുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഓൺലൈൻ എന്ന് പറയുമ്പോഴേക്കും, അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ടൈം ഒരു പാർട്ട് ടൈം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇത്രയും ഇവിടെ വന്ന് എത്തി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റ് കാരണമാണ്. അപ്പം മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തവർക്കറിയാം കൃത്യ ടൈം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചിരിക്കും. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ഇന്നെ സംഭവിച്ചിരിക്കേണ്ടത്. ഇനി ഇൻ മൈ ലൈഫ് ഇത് സംഭവിക്കത്തില്ല. കറക്റ്റ് സമയത്തിൽ പാൻറ്റുകൾ എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ്, ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ചെയ്തവർ മാത്രമാണ് റിപ്ലൈ തരേണ്ടത്. അതുപോലെ സെപ്റ്റംബർ ചെയ്ത കാറ്റലോഗ് ചെയ്തവർക്കും അതുപോലെ തന്നെ പ്ലാന്റ് കോംബോസ് ചെയ്തവർക്ക്, അതായത് കോംബോ പിന്നെ ഇട്ടിട്ടില്ല, 1+1+50 rupees പ്ലാന്റുകളാണ്. അതൊക്കെ ഉടൻ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും.